അമ്മേ, അമ്മേ, ഏ, ആ എന്തോ വക്കീലേ? ബാലനെവിടെ? അവനകത്താണ്. കളവ്, വഞ്ചന, ചതി, അങ്ങനെ. മതി, നിർത്ത്. ആരാണ് ഇതിന്റെ പിന്നിലെന്ന് വ്യക്തമായി അറിയാം. പുഴ മലിനീകരണത്തിന് വേണ്ടി കൂട്ടുനിന്ന സാറിനെ പാരിതോഷികമായി എന്ത് തന്നു? എന്തു പറയണ? വേണ്ട, പുഴുത്തുനാറിയ കഥകൾ ഞാനിവിടെ വിളമ്പിയ ഇവിടുത്തെ മറ്റു പോലീസുകാർക്കും നാറ്റുണ്ടാകും. തേച്ചാലും കൊളിച്ചാലും പോയില്ല. ഇത് കോർട്ട് ഓർഡറാണ്. കൊള്ളാവുന്നതേ ഈ വിശ്വം പുത്തൂർ ചെയ്യൂ. സാറിനെ പോലെ കള്ളക്കേസ് ഉണ്ടാക്കാനുള്ള വഴി തുറന്നുകൊടുത്ത് നിരപരാധിയെ അറസ്റ്റ് ചെയ്യുക. ഒരു നാറിയ പരിപാടി. ഇത്തരത്തിലുള്ള കേസെടുത്താൽ നല്ലൊരു പേര് വീഴും. തറവാടിത്തമുള്ള പേര്. ഇംഗ്ലീഷ് നിഘണ്ടു നോക്കിയാൽ മതി, ഉത്തരം കിട്ടും. പാരാനാറി. സാറവനെ വിളിക്ക്. കൊണ്ടുപോകണോ? ഇനിയും അവസരമുണ്ട്. നല്ലൊരു സാമൂഹ്യ പ്രവർത്തകനാകൂ. നല്ലത് നടപ്പാക്കൂ. ഇതാണ് പോലീസ് എന്ന് താനുവിനെ അറിയിച്ചു അല്ലേ? വടവല. സി എസ് സിബിൻ സാറേ, ചെവിയെന്നുള്ളിക്കോ, ഇതിനെല്ലാം കണക്ക് പറയേണ്ടി വരും. അച്ഛനറിയോ ഞാനിവിടെ എങ്ങനെ എത്തിയെന്ന്? ഇല്ല, തമിഴ്നാട്ടിലേക്ക് ഒരു കച്ചവട ആവശ്യത്തിനായി പോണ്ടി വന്നു. നമ്മുടെ മൗണ്ട് റോഡിലായിരുന്നു താമസം. കാലത്ത് തന്നെ റൂമിലെ ചെറുക്കൻ മനോരമ പത്രം തന്നു. കൂളി കഴിഞ്ഞ് വായന തുടങ്ങി. അപ്പോഴാണ് അദ്ദേഹത്തിന്റെ പണം കണ്ടത്. കുറെ വാർത്തകളും ഉമ്മടെ പെരിയാർപ്പുഴ വിൽക്കാനുള്ള ശ്രമമുണ്ടെന്നു. അതിനെതിരെ നേതൃത്വം കൊടുത്ത മഹാനാണ് പേരും തൊട്ട. എന്റെ നാവിൻ തുമ്പിലിട്ട് അച്ഛൻ നമ്മുടെ എം ടി വാസുദേവൻ നായർ സാറല്ലേ? ആ തന്നെ, ആ തന്നെ. എം ടി സാറിനെ കുറിച്ചും പൊഴയെ കുറിച്ചും വായിച്ചപ്പോട്ട് തുടങ്ങിയതാ. പൊടിയോരത്ത് താമസിക്കണമെന്നു. അങ്ങനെയാണ് ഞാൻ ഇവിടെ എത്തിയത്. ടൗണിലെ കെട്ടിടങ്ങളൊക്കെ വാടകയ്ക്ക് കൊടുത്തു. ഉമ്മടെ പുഴയിലെ ആ തണുത്ത കാറ്റടിച്ചു. പരമ സുഖാണ് വെച്ചാ പരമ സുഖാണ് ഇട്ടാ. അച്ഛോ, ഇത് 500,000 ചെക്ക. ഉമ്മടെ കർത്താവിന്റെ രൂപം അസലാവണട്ട. കാനായി കുഞ്ഞിരാമനെ കാണാൻ പോണം. അദ്ദേഹമാണെങ്കിൽ പിന്നെ ഒന്നും നോക്കണ്ട, ഒക്കെ നടക്കും. ബാലിനെ പോലീസ് കൊണ്ടുപോയത് എന്തിനാണെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനി നമ്മള് നല്ലതുപോലെ കരുതലോടെ ഇരിക്കണം. പൗലോസിന്റെ കസേരയ്ക്ക് ഇളക്കം തട്ടിയിട്ടുണ്ട്. തൽക്കാലം ഞാൻ നിർത്തുന്നു. നമ്മുടെ പ്രിയപ്പെട്ട അവറാച്ച മുതലാളിയെ സംസാരിക്കുന്നതിനായി ഞാൻ ക്ഷണിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട അയൽവാസികളെ, നമ്മുടെ പുഴയെ ആര് നശിപ്പിച്ചാലും അവനെ നമുക്ക് പിടിക്കണം. കാശ് എത്ര വീശാം, പുഴയെ പുഴയായി തന്നെ കിട്ടണം. ഞാനിടുന്ന ഇവിടെ കൂടെ. മാഷേ, നമ്മുടെ പുഴയെ രക്ഷിക്കണമെങ്കിലേ അവനങ്ങ് തീർക്കണം. പത്തിയടിച്ച പിന്നെ ഒന്നില്ല. ബാലിനെ കുടിക്കാം, നാളെ നമ്മളെയും കൊടുക്കും. എങ്കിലും അവന് നഞ്ഞത്തിനോ മീശാങ്ങനെ നടണം. അല്ല വിജിലീസന്റെ മോന, ഞങ്ങളെ പിള്ളേര് മതി, അവനിട്ട അവസർ വരാൻ. മാഷേ, നമ്മുടെ പുഴയെ രക്ഷിക്കണമെങ്കിൽ അവനെ കൊന്നാലേ പറ്റുമോ? ഞങ്ങള് കുട്ടികളല്ല, എന്തിനു തയ്യാറാ? പെണ്ണങ്ങളെല്ലാം കൂടെ ഉണ്ടാവും. എല്ലാവരുടെയും വികാരം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. നമ്മൾ എടുത്തു ചാടി ഒന്നും ചെയ്യരുത്. സമയമാകുമ്പോൾ സകല ശക്തിയോടെ എതിർക്കണം. ശത്രു ബലവാനാണ്, മർമ്മം നോക്കിയേ അടിക്കാവൂ. നമ്മളിപ്പോ ശാന്തമാകണം, അതേസമയം ഒരു യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പ് എടുക്കും വേണം. മറ്റൊരു കാര്യം, ഇവിടെ പരിചയമില്ലാത്ത ആരെങ്കിലും വന്നാൽ അയാൾ അറിയാതെ അയാളെ കാര്യമായി ശ്രദ്ധിക്കണം. കേട്ടല്ലോ, എല്ലാവരും ശ്രദ്ധയോടെ ഇരിക്കണം. ആരും ഒന്നും കൊണ്ട് പേടിക്കണ്ട, എല്ലാറ്റും ഞാനുണ്ടാവും കൂടെ. നിങ്ങൾ ആരും ഒന്നും പേടിക്കണ്ട. ആ ശരി ശരി. പക്ഷേ നമുക്ക് ഈ യോഗം അങ്ങോട്ട് പിരിച്ചുവിടല്ലേ? അപ്പോ തൽക്കാലം നമുക്ക് ഈ യോഗം പിരിച്ചുവിടാം. ശരി. ബാല, എല്ലാത്തിനും ഒരു കണ്ണു വേണം, ബുദ്ധി. തൃശ്ശൂരിൽ ഒരു മീറ്റിംഗ് ഉണ്ട്. തണ്ണീർത്തട സംരക്ഷണ സമിതിയുടെ പ്രോഗ്രാമാണ്. പെട്ടെന്ന് പോകണം.
കടവിൽ വഞ്ചി ഉണ്ടാവും. ഞാനൊന്ന് വിളിക്കട്ടെ. ആ ജോസേട്ടാ, ഞാനാ ബാലന. അക്കരെ ഉണ്ടോ? പത്തിരുപത് മിനിറ്റ് വരെ ഞാൻ വെയിറ്റ് ചെയ്യാം, വേഗം വരാൻ പറ. ആ ശരി ശരി. മീറ്റിങ്ങിന് നമ്മുടെ സാംസ്കാരിക മന്ത്രിയൊക്കെ വരുന്നുണ്ട്, പിന്നെ കുറെ നേതാക്കന്മാരും എത്തുന്നു പറഞ്ഞിട്ടുണ്ട്. ശരി ശരി. എന്നാ ശരി. എനിക്ക് ഈ സാറിനൊപ്പം ആനപ്പാറ പോലീസ് ക്യാമ്പ് വരെ ഒന്ന് പോകണം. ശരി മാഷേ, കാണാം. ശരി മാഷേ. ജോസേ. മാഷേ, അങ്ങട് പെട്ടെന്ന് പോയാലോ? ഗ്രാമത്തിന്റെ രക്ഷകനല്ലേ, ഗ്രാമപിതാവ്, പ്രകൃതി സ്നേഹി, പുഴ സംരക്ഷണം, കണ്ടൽക്കാട് സംരക്ഷണം, രവി മാഷ്. എന്താ നിങ്ങൾക്കിപ്പോ വേണ്ടത്? അടുത്ത് തന്നെ ഫ്യൂസ് വരും. ഫ്യൂസ് ഊരിയാലും ഇവൻ കത്തും. കത്തും മുമ്പ് ഇവനെ കെടുത്തണം. തൽക്കാലം ഇവനെ കരിന്തിരിയാക്കി വിടാം. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾ പിന്തിരിയില്ല. അതുകൊണ്ട് അന്തിമ വിജയം ഞങ്ങൾക്കുള്ളതാണ്. പറഞ്ഞ കേക്കണ്ട രാമുവെ, ഇപ്പൊ എല്ലാവർക്കും വലിയ തിരക്കാ. ഞങ്ങള് ആദ്യം ഓടി വന്ന് കേറിയത്, പിന്നെ എല്ലാ ചേച്ചിമാരും ചേട്ടന്മാരും ഓടി വന്ന് കേറിയത് കേട്ടല്ലോ. അല്ലാണ്ട് ഇപ്പൊ എന്താ ചെയ്യാ? കേറാണ്ടിരിക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞ